പോലീസുകാരുടെ കയ്യിലൊക്കെ കണ്ടിട്ടില്ലേ, ലാത്തി ലാത്തി വടി, അതാണ് കേട്ടോ ലാത്തി മുള എന്ന് പറഞ്ഞ ഐറ്റം കാണല്ലേ. അപ്പൊ ഇതിൽ നിന്നായിരിക്കും ആ വടി കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് വീണതാണോ ഈ പേര്? അതോ ഈ പേര് അതുകൊണ്ട് ആ പേരുകൊണ്ട് തന്നെയാ, ആ പേര് കൊണ്ടാണ് മുളക്ക് ലാത്തി. എല്ലായിടത്തും ആദ്യം ഉപയോഗിച്ചിരുന്ന ലാത്തി തന്നെയാ, ലാത്തി തന്നെ ഈ മുള തന്നെ ഉപയോഗിച്ചു, ഈ മുള തന്നെ ഉപയോഗിച്ചല്ലേ. എന്നിട്ട് പെട്ടെന്ന് പൊട്ടി പോവില്ല. ഓക്കെ ഓക്കെ. ഇത് അപ്പൊ നമ്മള് കണ്ട് ലാത്തിമുള കണ്ട്, ഇനി ഇവിടെ ഏത് വെറൈറ്റി വേറെ? ഇതിപ്പോ കല്ലമ്മള എന്ന് പറയുന്ന കല്ലമ്മള പേരുണ്ട്, സയന്റിഫിക് ആയിട്ട് എനിക്ക് അറിയില്ല. ഒരു ഡൗട്ട്, ഇപ്പൊ ഈ ലാത്തിമുള ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്, ഇതിലിപ്പോ നമ്മള് ഏകദേശം കൊമേഴ്സ്യൽ ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എത്ര വരെ വരുമാനം കിട്ടുന്ന? പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ലേ, രണ്ടോ മൂന്നോ കൊല്ലം കഴിയുമ്പോ മുറിച്ചുകൊണ്ടേ ഇരിക്കാം. അതായത് ഇത് ഒരു പ്രാവശ്യം നട്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറെ 10-12 കൊല്ലത്തേക്ക് നമുക്ക് അതിനകത്ത് തന്നെ വെട്ടി വെട്ടി അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ലാഭം. ഏത് മുളയാലും മുള കൃഷിയിൽ ഭൂരിഭാഗം അങ്ങനെയാണ്. ഇപ്പൊ ഈ ലാത്തിമുളയുടെ കേസ് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏത് മുള, ഒരു ആവറേജ് വെച്ച് നോക്കുകയാണെങ്കിൽ, ഒരു ഇത് വലുതായി പോയി കഴിഞ്ഞാൽ ഒരു 20-30 അടി, 20 അടി ഒക്കെയാണ് സാധാരണ കിട്ടുക. ആ വരുന്ന അളവിൽ നമ്മൾ വെട്ടി കഴിഞ്ഞാൽ ഒരെണ്ണത്തിന് നല്ല തൂക്കം മറ്റൊന്നല്ല, ഒരെണ്ണത്തിന് എണ്ണത്തിനാണ് വില. ഇപ്പൊ എങ്ങനെയായിരിക്കും എണ്ണത്തിന് മാർക്കറ്റിൽ? കർണാടകയിലേക്ക് പോകുന്നത് ഒരെണ്ണത്തിന് 250 രൂപ വെച്ചിട്ടാണ് എടുത്തു പോകുന്നത്. ഓക്കെ, 250 രൂപ ഒരെണ്ണത്തിന്. അപ്പൊ ഒരൊറ്റ ചുവട്ട് തന്നെ നമുക്ക് ഇപ്പൊ എങ്ങനെയാലും ഒരു എന്തായാലും ഒരു 100-200 എണ്ണം എന്തായാലും വെട്ടിയെടുക്കാം, വെട്ടിയെടുക്കാം. ആ ഒരു ഈൽഡ് കൈ മൊത്തി 10-12 കൊല്ലാകുമ്പോത്തിന് 12 കൊല്ലത്തിനിടയ്ക്ക് അത്ര അല്ല കിട്ടാന്ന് എനിക്ക് തോന്നുന്നു. അതിന് കൂടുതലുണ്ടായിരിക്കും, കാരണം വെട്ടിനോടത്തോളം ഇതിങ്ങനെ വായി വരില്ല. പറഞ്ഞ പോലെ നമ്മൾ വളം കൊടുക്കുന്നതിനോ അനുസരിച്ചൊക്കെ കൂടുതൽ ഉണ്ടാവുന്നുണ്ടാവായിരിക്കും. നമ്മളതിനെ കുറിച്ച് പഠിച്ചു വരുന്നത്, നമ്മൾക്ക് അത് അറിയില്ലല്ലോ. ആ ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്തു. കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാബുരാജ് ചേട്ടനാ, അവരുന്നൊക്കെ കുറെ ഇൻഫർമേഷൻ കിട്ടിയിട്ടായിരിക്കും കാര്യങ്ങളൊക്കെ അറിയണ്ടാവും. ചേട്ടാ ഈ മുളക്കൂട്ടം എന്തെങ്ങനെ ഓരോന്നും ഓരോന്നും ഇങ്ങനെ കുത്തി വെച്ചതാണ്? അതെന്തെങ്ങനെ വേറിട്ടിട്ടല്ലേ, കൂട്ടത്തിലല്ലല്ലോ. ഇതിങ്ങനെ റണ്ണിങ് ബാംബു എന്ന് പറയുന്ന ഒരു ഐറ്റം മുളയാണ്. ഇത് കൊമേഴ്സ്യൽ ആയിട്ട് മറ്റു പർപ്പസുകൾക്കൊന്നും പറ്റില്ല, പക്ഷെ ഇത് ഉണ്ടാവുന്നത് 1 മീറ്റർ 1 മീറ്റർ മാറിയിട്ടാണ് ഈ ഓരോ ഇത് ഉണ്ടാവുള്ളൂ. അടി കൂടെയാണ് വേര് പോവുക, അതിന്റെ അടുത്ത് വേറെ കുറച്ച് മാറിയിട്ടാണ് ഇത് ഉണ്ടാവുക. സാധാരണ എല്ലാം കൂട്ടായിട്ട് ഉണ്ടാവുമ്പോ ഇത് മാറി മാറി ഉണ്ടാവും. ഒരുമിച്ച് കാരണം എല്ലായിടത്തും പരന്ന് പോകും. ഇത് ബ്ലോക്ക് ചെയ്യാൻ തന്നെ സൈഡിൽ കോൺക്രീറ്റ് ചെയ്യണമെന്നാണ്. ഇത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈഡിൽ മൊത്തം കോൺക്രീറ്റ് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഏരിയക്ക് അപ്പുറത്തേക്ക് പോകും. ലാസ്റ്റ് പിന്നെ 1 വർഷം 2 വർഷം കഴിയുമ്പോൾ കാടായിട്ട് മാറുന്ന അവസ്ഥ, എല്ലായിടത്തും നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ചുറ്റും ചാല എടുത്തിട്ടിരിക്കുക. ആ ഇതിന് ചുറ്റും ചാലുണ്ട്, ചാലെടുത്തിട്ട് സെപ്പറേറ്റ് ആക്കി വെച്ചിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ഏകദേശം ഒരു 5 സെന്റ്, എത്ര സെന്റ്? 10-15 സെന്റ് വെച്ചിട്ടുള്ളൂ. 10 സെന്റിനകത്ത് 5 മുള വെച്ചിട്ടുള്ളൂ, 5 തൈ വെച്ചിട്ടുള്ളൂ. പക്ഷെ ഇത് ഇനി സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ നിറയുമ്പോ നമുക്ക് ഇത് വേറൊരു വൈബിലേക്ക് മാറി പൊള്ളിയായിരിക്കും കേട്ടോ. പറഞ്ഞറിയിക്കേണ്ട ഫീൽ ഉണ്ടായിരിക്കും, കാരണം വെച്ചാൽ നമുക്ക് ഇതാ ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് അത് വളർച്ച കാലത്തിനനുസരിച്ച് ഓരോ മീറ്റർ വിട്ടിട്ട് വെത്തല്ലേ. റണ്ണിങ് ബാംബു അല്ലേ, റണ്ണിങ് ബാംബു. ഓക്കെ, ശരിക്കും നമ്മൾ അടുത്ത ഓടി നടക്കും ചില കൗങ്ങുംതോട്ടത്തിലൊക്കെ പോയി നിൽക്കുന്ന ഫീൽ ആയിരിക്കും. വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ ഇവര് അങ്ങോട്ട് സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ. ഫ്രണ്ട്സ്, ഈ ക്യാമറ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പോണ സമയത്ത് ഇതിന്റെ ഫീൽ ഒന്ന് ആലോചിച്ച് നോക്കി, കണ്ടില്ലേ ഈ ഒരു അവസ്ഥ ആയിക്കോട്ടാ. പക്ഷെ ഇതൊക്കെ പ്ലാൻ ചെയ്തിട്ട് കാര്യങ്ങൾ സെറ്റാക്കിയിട്ടുള്ളതാണ്, പുറത്തേക്ക് പോകരുത്. 1.5 വർഷമായിട്ടുള്ളൂ. അപ്പൊ ഇനി 1.5 വർഷം ഒക്കെ കഴിഞ്ഞ സ്പ്രെഡ് ആയിക്കാം. പിന്നെ 4-5 സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ, എല്ലാം കൂടി ഇങ്ങോട്ട് കൂട്ടിമുട്ടിക്കാം. നമുക്ക് ആവശ്യമുള്ള പാത്രവേകളും ബാക്കിയുള്ളതും നേരത്തെ വെക്കേണ്ടി വരും അല്ലേ.